ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ രട്ടിലോപ്പിയെ മുട്ടയിട്ടിട്ടുണ്ട്. ഞാൻ രാവിലെ നമ്മുടെ കുളത്തിലത്തെ മീനിനെ ചുമ്മാ പിടിച്ചു നോക്കിയതാണ്, അവരുടെ ഗ്രോത്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിടിച്ചപ്പോഴത്തേനും അത് വായ അനക്കാതിരിക്കുന്നു, ശ്വാസം പോലും എടുക്കാതിരിക്കുന്നു. എന്നിട്ട് ഞാൻ വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ട് ഞാൻ കുറച്ച് നേരം വലയൊന്നും എടുത്തിട്ട് പിന്നെ വെള്ളത്തിലോട്ട് നോക്കിയപ്പോഴത്തേനും അതിൻ്റെ വായിൽ നിന്ന് മുട്ട വന്നു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ടുക ഫ്രണ്ട്സ്. അപ്പം ഇതാണ് നമ്മൾ റെട്ടിലോപ്പിന് ഇട്ട ടാങ്ക്. ഇതിനകത്തായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. ഇപ്പം മുട്ട ഇട്ടതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇങ്ങനെ മുട്ടയിട്ടായിരുന്നു. എന്നിട്ട് കുഞ്ഞിനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയായിരുന്നു. എന്നിട്ട് കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള മീനെല്ലാം അതിൻ്റെ മുട്ട തിന്നുമായിരുന്നു. എൻ്റെ ആകെ മൂന്ന് കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. ഒരു ഒന്നാണ് അത് ഒരെണ്ണമാണ്, വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഞങ്ങളെ കാണിച്ചാൽ പിന്നെ നമ്മുടെ മുട്ടയിട്ട രട്ടിലോപ്പിയ ഇതാണ് ഫ്രണ്ട്സ്. ഞാൻ കാണിച്ചു തരാം. ഈ ടാങ്കിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ ആള് ഇവിടെ ഉപ്പുണ്ട്, കണ്ട ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ പ്രാവ് നല്ലോണം ഇണങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്തോട്ട് ചെല്ലുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ബാക്കിയുള്ളവരിപ്പം ഫ്രണ്ട്സ്, നമ്മളൊരു അക്വേറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണം. പിന്നെ അക്വേറിയത്തിൽ ഏത് പിന്നെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം. ഞാൻ ഉദ്ദേശിക്കുന്ന ഓസ്കാറിനെയാണ്. അതാ വേറെ വല്ല മീനും ഇടണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തവിൽ കാണുന്നവരേക്കും ബൈ.